നമസ്കാരം. കഴിഞ്ഞ ദിവസം ദില്ലിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഒരു രണ്ട് ദിവസത്തെ സമ്മേളനം നടക്കുകയുണ്ടായി. അത് കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെയും സംസ്ഥാനങ്ങളിലെയും ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു സമ്മേളനമാണ്. ആ സമ്മേളനത്തിൽ ഇന്ത്യയൊട്ടാകെയുള്ള സുരക്ഷാ പ്രശ്നങ്ങൾ സമ്മേളനം ചർച്ച ചെയ്തു. അതിൻ്റെ അവസാന പാദത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയാണ് പങ്കെടുത്തത്. അദ്ദേഹം പോലീസ് ഉദ്യോഗസ്ഥരോടായി പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതായത് DGP മാർക്കാണ് സംസ്ഥാനത്തെ സുരക്ഷാ ക്രമീകരണങ്ങളുടെ പൂർണ്ണമായ ഉത്തരവാദിത്വം, സംസ്ഥാനം നേരിടുന്ന പലതരത്തിലുള്ള വെല്ലുവിളികൾ, ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട വെല്ലുവിളികൾ, മറ്റു രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിലെ പ്രശ്നങ്ങൾ, കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, മറ്റ് സാമ്പത്തിക പ്രശ്നങ്ങൾ, ക്രമസമാധാനം, അതുപോലെ തന്നെ വർഗീയ സംഘർഷങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ടെല്ലാം നിയന്ത്രണങ്ങൾ കൊണ്ടുവരേണ്ടതും ഓരോ സംസ്ഥാനത്തും സമാധാനപരമായ അന്തരീക്ഷം സൃഷ്ടിക്കേണ്ടതുമായ ഉത്തരവാദിത്വം, പൂർണ്ണമായ ഉത്തരവാദിത്വം DGP ക്കാണ് എന്നാണ്. സംസ്ഥാനത്തിൻ്റെ അധികാര പരിധിയിൽ വരുന്ന പ്രദേശങ്ങളിൽ നീതി ഉറപ്പാക്കുക, അവിടെ ക്രമസമാധാനം നിലനിർത്തുക, ഇതെല്ലാം DGP മാരുടെ ചുമതലയാണ്. പക്ഷേ ഈ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ഈ പ്രസ്താവനയും കേരളത്തിലെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളും ഒന്ന് താരതമ്യം ചെയ്തു നോക്കാം. അതായത് കേരളത്തിലെ DGP ക്ക് എത്രമാത്രം ഈ കേന്ദ്ര ആഭ്യന്തരമന്ത്രി നേരത്തെ പറഞ്ഞ കാര്യങ്ങളോട് നീതി പുലർത്താൻ സാധിക്കുന്നു, എന്ത് അധികാരമാണ് ഇപ്പോൾ കേരളത്തിലെ പോലീസിൻ്റെ തലപ്പത്തിരിക്കുന്ന വ്യക്തിക്കുള്ളത്, ഉദ്യോഗസ്ഥനുള്ളത്? കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് CPIMലെ ചില നേതാക്കളാണ്. ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രിയുടെ കയ്യിലാണ് എങ്കിൽ പോലും മുഖ്യമന്ത്രിക്ക് താഴെയുള്ള ചില നേതാക്കളാണ് ഇന്നിപ്പോൾ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത്. അവർക്കുള്ള അത്രയും അധികാരം പോലും കേരളത്തിലെ DGP ക്ക് ഇല്ല എന്നുള്ളത് അങ്ങാടിപ്പാട്ടായ കാര്യമാണ്. രാഹുൽ ഗാന്ധിയുടെ ഓഫീസ്, വയനാട്ടിലെ ഓഫീസ് ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട കേസ് തന്നെ പരിശോധിക്കുക. ഇവിടെ രാഹുൽ ഗാന്ധിയുടെ ഓഫീസിനെതിരെ SFI മാർച്ച് നടത്തുന്നു. SFIയുടെ പ്രവർത്തകർ ആ ഓഫീസ് അടിച്ചു തകർക്കുന്നു. അവിടെ ഗാന്ധി പ്രതിമ നിലത്തിട്ട് ചവിട്ടിയതാര്, അല്ലെങ്കിൽ നിലത്തെറിഞ്ഞ് പൊട്ടിച്ചതാര് എന്ന ചോദ്യത്തിന് സമാധാനം കണ്ടെത്തേണ്ടത് തീർച്ചയായും ആവശ്യമാണ്. പക്ഷേ അതിൻ്റെ പേരിൽ രാഹുൽ ഗാന്ധിയുടെ പേഴ്സണൽ സെക്രട്ടറിമാരടക്കമുള്ള 4 പേരെ അറസ്റ്റ് ചെയ്യുകയും SFIക്കാരെ വെറുതെ വിടുകയും ചെയ്യുന്ന വാദി പ്രതിയാകുന്ന ഒരു നീതിബോധമാണ് ഇന്ന് കേരളത്തിൽ പിണറായി വിജയൻ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഭരണകൂടവും അതിന് നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അവരുടെ ഉത്തരവുകൾ പാലിക്കാനുള്ള പാവകളല്ല DGP മാർ എന്നാണ് കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ DGP മാർക്ക് കൊടുത്തിരിക്കുന്ന വ്യക്തമായ സന്ദേശം. കേരളത്തിൽ എത്രയെത്ര കൊലപാതകങ്ങളാണ് SDPIയുടെയും PFIയുടെയും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെയും നേതൃത്വത്തിൽ നടക്കുന്ന എത്രയെത്ര കൊലപാതക കേസുകളുടെ അന്വേഷണങ്ങളാണ് വഴിമുട്ടി നിൽക്കുന്നത്? കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന ആസ്ഥാന മന്ദിരത്തിന് നേരെ നടന്ന ബോംബ് എയർ, അല്ലെങ്കിൽ പടക്കമേർ എന്ന് പറയാവുന്ന ആ ആക്രമണത്തിന് പോലും കാരണമായ പ്രതിയെ പിടിക്കാൻ ഇന്ന് പോലീസിന് സാധിച്ചിട്ടില്ല. അതിന് പോലീസിനെ കൊണ്ട് കഴിയാത്തതല്ല, പ്രതി ആരാണ് എന്ന് പോലീസിന് വ്യക്തമായി മനസ്സിലായി കഴിഞ്ഞു. പക്ഷേ നിയമം നടപ്പിലാക്കാൻ രാഷ്ട്രീയ നേതൃത്വം അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഇതെല്ലാം ഭരണകൂടം നൽകുന്ന ഉത്തരവുകൾ, അത് നിയമവിധേയമല്ലെങ്കിൽ അതിനെ എതിർക്കാനും അനുസരിക്കാതിരിക്കാനുമുള്ള അധികാരം തീർച്ചയായും പോലീസിനുണ്ട്. പക്ഷേ ഇവിടെ കേരളത്തിലെ പോലീസിൻ്റെ നേതൃത്വം ആ തരത്തിൽ പ്രതികരിക്കുന്നില്ല. ഭരണകൂടത്തിന് വേണ്ടി എന്ത് ഒത്താശയും ചെയ്തു കൊടുക്കാനും ഏതറ്റം വരെയും പോകാനും, സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട കേസ് തന്നെ മറ്റൊരു ഉദാഹരണമാണ്. സ്വപ്ന സുരേഷ് 164 മൊഴി നൽകുന്നു. ഈ മൊഴിക്കുള്ളിൽ സർക്കാരിനെതിരെ, അല്ലെങ്കിൽ സർക്കാരുമായി ബന്ധപ്പെട്ട ചിലർക്കെതിരെ എന്തെങ്കിലും തരത്തിലുള്ള ഗുരുതരമായ ആരോപണങ്ങളുണ്ടോ എന്ന് പരിശോധിക്കാൻ എല്ലാ ബന്ധങ്ങളും സാധ്യമായതെല്ലാം ചെയ്യുകയാണ് കേരള പോലീസ് ചെയ്യുന്നതായി നമ്മൾ കണ്ടത്. ഷാജ് കിരൺ എന്നൊരു ദൂതനെ സ്വപ്ന സുരേഷിൻ്റെ അടുക്കലേക്ക് അയക്കുന്നു. സ്നേഹപൂർവം സ്വപ്ന സുരേഷിനെ ഉപദേശിക്കാൻ ശ്രമിക്കുന്നു. വഴങ്ങുന്നില്ല എന്ന് കാണുമ്പോൾ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുന്നു. ഇതിനൊക്കെ ചരടുവലി നടത്തിയിരിക്കുന്നത് കേരള പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരാണ് എന്നാണ് ആരോപണമുള്ളത്. അത്രമാത്രം പോലീസ് സേനയെ
അധി രാഷ്ട്രീയവൽക്കരിക്കുകയും അധികാരത്തിലിരിക്കുന്നവർക്ക് വേണ്ടി എന്തും ചെയ്തു കൊടുക്കുന്ന ഒരു സേനയായി മാറുമ്പോൾ കഴിഞ്ഞ ദിവസം ജോൺസൺ മാവുങ്കലുമായി ബന്ധപ്പെട്ട ചില വെളിപ്പെടുത്തലുകൾ വന്നു. ജോൺസൺ മാവുങ്കൽ എന്ന പണക്കാരൻ പോലീസിന് മാസപ്പടി നൽകിക്കൊണ്ടിരുന്ന ഒരു തട്ടിപ്പുകാരൻ. ആ തട്ടിപ്പുകാരൻ്റെ വീട്ടിലേക്കുള്ള വീട്ടു സാധനങ്ങൾ വാങ്ങിപ്പോകാനായി പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വാഹനം വരെ ഉപയോഗിച്ചതായുള്ള വെളിപ്പെടുത്തലുകൾ വരുന്നു. ഇതൊക്കെയാണ് സംസ്ഥാന പോലീസ് സേനയെ സംസ്ഥാനം ഭരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഏത് നിലയിൽ കൊണ്ടു ചെന്നെത്തിച്ചിരിക്കുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറയുന്നതുമായി തട്ടിച്ചു നോക്കുമ്പോൾ സംസ്ഥാനത്തിൻ്റെ സുരക്ഷയെ സംബന്ധിക്കുന്ന സംസ്ഥാനത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷയൊരുക്കുന്നതിൻ്റെ പ്രാഥമിക ഉത്തരവാദിത്വം പോലീസ് സേനയ്ക്കാണ്. ആ പോലീസ് സേന രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട് ഇത്തരത്തിൽ കേരളത്തിലേതുപോയി പോലെ ആയിത്തീർന്നാൽ എങ്ങനെയാണ് കേരളത്തിൻ്റെ സുരക്ഷയും അതുപോലെ തന്നെ ജനങ്ങളുടെ സുരക്ഷിതത്വവും നമുക്ക് ഉറപ്പിക്കാൻ കഴിയുക എന്നത് വലിയൊരു ചോദ്യചിഹ്നമാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.